ജില്ലയിൽ കൊയ്ത്ത് പ്രവൃത്തികൾ ആരംഭിച്ചു. കാർഷിക പ്രവൃത്തികൾക്കായി നേരത്തെ ജില്ലയിലെത്തിയ അതിഥി തൊഴിലാളികൾ ക്വാറന്റൈൻ പൂർത്തിയാക്കി കൊയ്ത്തിനിറങ്ങിയതായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ജില്ലയിൽ കൊയ്ത്തിനും വിതയ്ക്കുമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാർഷിക ഉപകരണങ്ങൾ, തൊഴിലാളികൾ എന്നിവ സംബന്ധിച്ച കരുതൽ നടപടികൾ തുടരുന്നുണ്ട്. കൊയ്ത്തിന് കൊണ്ടുവരുന്ന യന്ത്രങ്ങളുടെയും കോൺട്രാക്ടർമാർ, ഓപ്പറേറ്റർമാർ, തൊഴിലാളികൾ എന്നിവരുടെയും വിശദാംശങ്ങൾ കൃഷിഭവൻ തലത്തിൽ ശേഖരിച്ച് വരുന്നു. കൊയ്ത്ത് യന്ത്രങ്ങളുടെയും തൊഴിലാളികളുടെയും കോവിഡ് 19 മാർഗരേഖ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ കൃഷി ഓഫീസർ, പാടശേഖര സമിതികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടുന്ന സമിതി രൂപീകരിച്ചിട്ടുള്ളതായും അധികൃതർ അറിയിച്ചു. ഇ-ലോക് അദാലത്ത് കെൽസയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരാറുള്ള ലോക് അദാലത്ത് കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഒക്ടോബർ 17 ഇ-ലോക് അദാലത്തായി നടക്കും. ഹൈക്കോടതി, ജില്ലാ കോടതി, MACT, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവിടങ്ങളിൽ നിന്നുള്ള കേസുകളും കോടതിയിൽ വരാത്ത തർക്കങ്ങളും പരാതികളും അദാലത്തിൽ പരിഗണിക്കും. കോടതിയിൽ വരാത്ത തർക്കങ്ങൾ, പരാതികൾ എന്നിവ അദാലത്തിൽ പരിഗണിക്കപ്പെടുന്നതിനായി പരാതിക്കാർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കണം. ഇമെയിൽ വഴിയാണ് എല്ലാ അപേക്ഷകളും പരാതികളും സമർപ്പിക്കേണ്ടത്. പരാതിക്കാരൻ, എതിർകക്ഷി എന്നിവരുടെ ഇമെയിൽ, വിലാസം, ഫോൺ നമ്പർ എന്നിവ അപേക്ഷയിൽ ഉൾപ്പെടുത്തണം. അദാലത്തിൽ പരിഗണിക്കേണ്ട അപേക്ഷകൾ സെപ്റ്റംബർ 15 ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഇമെയിൽ വഴി അയക്കണം. അക്ഷയയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ ക്ഷണിക്കുന്നു എന്ന വ്യാജ വാർത്തയാണ് പ്രചരിക്കുന്നത്. സംസ്ഥാന സർക്കാർ, IT മിഷൻ, അക്ഷയ എന്നിവയുടെ മുദ്രകൾ സഹിതമുള്ള സന്ദേശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സർക്കാർ ധനസഹായം, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ സംബന്ധിച്ച സന്ദേശങ്ങളാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. സന്ദേശങ്ങൾ വിശ്വസിച്ച് കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും ബുദ്ധിമുട്ടി സാധാരണക്കാർ അക്ഷയയിൽ എത്തുമ്പോഴാണ് ഇത് വ്യാജമാണെന്ന് അറിയുന്നത്. ഇത്തരത്തിൽ നിരവധി പേരാണ് ദിവസേന അക്ഷയ ജില്ലാ ഓഫീസിലും അക്ഷയ കേന്ദ്രങ്ങളിലും എത്തുന്നത്. ജില്ലാ ഓഫീസിൽ ദിവസവും 100 ആളുകളാണ് ഫോൺ വഴി ബന്ധപ്പെടുന്നതെന്ന് ജില്ലാ പ്രോജക്ട് മാനേജർ മെവിൻ വർഗീസ് പറഞ്ഞു. BPL, APL വ്യത്യാസമില്ലാതെ ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും അക്ഷയയിൽ അപേക്ഷിക്കാമെന്ന് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ സേവനങ്ങൾ സ്വന്തം നിലയ്ക്ക് പ്രചരണം നടത്തുന്നതിന് IT മിഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വിതരണം ചെയ്യുന്ന നോട്ടീസ്, ബ്രോഷർ, പോസ്റ്റർ തുടങ്ങിയവയ്ക്ക് ജില്ലാ സംസ്ഥാന ഓഫീസുകളിലെ അനുമതി തേടണമെന്നും IT മിഷൻ ഡയറക്ടർ ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി 2020-21 സീസണിലെ 1 നെല്ല് സംഭരണത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 9 ആരംഭിക്കുമെന്ന് CMD അലി അസ്കർ പാഷ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ 1 നെല്ല് സംഭരണത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത കർഷകർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. കോവിഡ് 19 വ്യാപനമുള്ള സാഹചര്യത്തിലാണ് സർക്കാർ ഈ തീരുമാനം എടുത്തത്. കർഷകർ കഴിഞ്ഞ വർഷം നൽകിയ അപേക്ഷയിൽ തിരുത്തുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ നേരിട്ടോ ഇമെയിൽ മുഖേനയോ അപേക്ഷ നൽകി പരിഹരിക്കാവുന്നതാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം മച്ചാട് രാമകൃഷ്ണൻ നായർക്ക്. ക്ഷേത്രകലകളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് 1990 മുതൽ ഗുരുവായൂർ ദേവസ്വം അഷ്ടമി രോഹിണി നാളിൽ നൽകിവരുന്ന പുരസ്കാരമാണ് ഇത്. സെപ്റ്റംബർ 10 വൈകിട്ട് 5 ഗുരുവായൂർ ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനായി പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KP മോഹൻദാസ്, ഭരണസമിതി അംഗം KV ഷാജി, കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ TK നാരായണൻ, പത്മശ്രീ പെരുവൻകുട്ടന്മാരാർ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മക്കൾക്ക് പാരിതോഷികം, അപേക്ഷകൾ ക്ഷണിച്ചു. മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2020 SSLC, CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പാരിതോഷികം നൽകുന്നതിന് അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ഉം CBSE 10 ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A1 നേടിയവർക്കാണ് പാരിതോഷികത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത്. അപേക്ഷ മലബാർ ദേവസ്വം, മലബാർ ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി സെക്രട്ടറി ഓഫീസിൽ സെപ്റ്റംബർ 30 വൈകിട്ട് 5 വരെ സ്വീകരിക്കുന്നതാണ്. സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ലൈഫ് മിഷൻ ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ 23 വരെ സ്വീകരിക്കും. ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിനുള്ള തീയതി സെപ്റ്റംബർ 23 വരെ നീട്ടി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പല ഗുണഭോക്താക്കൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സംഘടിപ്പിക്കുന്നതിനും കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് സെപ്റ്റംബർ 23 വരെ നീട്ടിയത്.